LDF സർക്കാർ ഏത് വികസന പദ്ധതികൾ കൊണ്ടുവന്നാലും അതിനെതിരെ രംഗത്ത് വരുന്ന പ്രതിപക്ഷവും മാധ്യമങ്ങളും വരാത്ത നിക്ഷേപങ്ങളെ ചൊല്ലി കള്ള കണ്ണീരൊഴുക്കുകയാണ്. കേരളത്തിൽ മറ്റേത് കാലത്തേക്കാളും മികച്ച വ്യാവസായിക വികസനവും വിനോദസഞ്ചാര മേഖലകളുടെ ഉണർവുമാണ് ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുള്ളത്. അത് മറച്ചു വയ്ക്കാനാണ് ചില വലതുപക്ഷ മാധ്യമങ്ങളുടെ കസർത്തുകൾ. ദേശീയപാത സിൽവർ ലൈൻ പദ്ധതികൾക്കെതിരായ വ്യാജ പ്രചാരണം മാധ്യമങ്ങൾ സ്വയമേവ ഏറ്റെടുക്കുകയായിരുന്നു. വ്യാവസായിക IT റോഡ് ടൂറിസം രംഗങ്ങളിലെ നേട്ടങ്ങളെ ഇവർ മറച്ചുവെച്ചു. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഗതാഗത തടസ്സമാണെന്ന് കാണിച്ച് അനവധി വാർത്തകളാണ് ഈ മാധ്യമങ്ങൾ നൽകി വരുന്നത്. എന്നാൽ ദേശീയപാത വികസിപ്പിക്കാനുള്ള സംസ്ഥാനത്തിൻ്റെ ശ്രമങ്ങൾക്ക് എല്ലാ ഘട്ടത്തിലും തുരങ്കം വയ്ക്കുകയും ചെയ്തു അത് മാധ്യമങ്ങളും പ്രതിപക്ഷ കക്ഷികളും. വയൽക്കിളി സമരം ഉൾപ്പെടെ അനവധി ദുരുദ്ദേശ സമരങ്ങൾക്ക് വൻ പ്രചാരങ്ങളാണ് ഇവർ നൽകി പ്രോത്സാഹിപ്പിച്ചത്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധം വൻവിലയ്ക്ക് സംസ്ഥാന സർക്കാർ സ്ഥലം വാങ്ങി നൽകിയാണ് ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കുന്നത്. അതൊന്ന് ഓർക്കണം. റെയിൽവേ രംഗത്ത് 50 കിലോമീറ്റർ ശരാശരി വേഗമുള്ള ഏക സംസ്ഥാനമാണ് കേരളം. മൂന്നാം പാത എന്ന ആവശ്യത്തിന് കാൽ നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട്. പുതിയ പാത വരുമ്പോൾ കാൽ നൂറ്റാണ്ട് മുന്നിൽ കാണണം എന്നുള്ളതുകൊണ്ടാണ് കേന്ദ്ര കേരള സംയുക്ത റെയിൽ സംരംഭമായ കേരയിൽ സിൽവർ ലൈൻ പ്രഖ്യാപിച്ചത്. എന്നാൽ പദ്ധതി നടത്തിപ്പ് വേഗത്തിലാക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്കും നേതൃത്വം നൽകിയെന്ന് വേണം മനസ്സിലാക്കാൻ. LDF സർക്കാർ കഴിഞ്ഞ 6 വർഷമായി നേരിടുന്ന മുഖ്യ പ്രശ്നങ്ങളിലൊന്നാണ് സംസ്ഥാന വികസനത്തിനെതിരായ ഇവരുടെ ആക്രമണങ്ങൾ. രാഷ്ട്രീയ നിലപാടുകളുടെ മികവും വികസന രംഗത്തെ കുതിപ്പുമാണ് LDF തുടർഭരണം സാധ്യമാക്കിയതെന്ന് പ്രതിപക്ഷത്തിന് നന്നായി അറിയാം. അതിനാൽ രാഷ്ട്രീയമായി എതിരിടൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് വികസനം മുടക്കി സംസ്ഥാനത്തെ പിന്നോട്ടടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം സാധ്യമാണോ എന്നാണ് അവരുടെ നോട്ടം. 2016 പിണറായി സർക്കാർ അധികാരത്തിൽ ഏറിയപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ദേശീയപാത വികസനം നടപ്പാക്കിയാൽ മുഖ്യമന്ത്രിയെ അംഗീകരിക്കാമെന്നാണ്. നടപ്പാക്കുന്നതൊന്ന് കാണട്ടെ എന്ന ഭീഷണിയായിരുന്നു അത്. പലയിടത്തും മഴവിൽ സഖ്യമുണ്ടാക്കി അതിനെതിരെ സമരം ചെയ്തു. നന്ദിഗ്രാമിലെ മണ്ണും പൊതിഞ്ഞ് കേന്ദ്ര നേതാക്കൾ വരെ എത്തി. പദ്ധതി മുടക്കാൻ സംസ്ഥാന BJP അധ്യക്ഷൻ കത്തെഴുതി. UDF ഒപ്പം കൂടി. സർക്കാർ ഈ നീക്കങ്ങളെ നേരിട്ടത് സമചിത്തതയോടെയാണ്. ഒരു വശത്ത് ഭരണ പദ്ധതികൾ വേഗത്തിൽ നീക്കി, മറുവശത്ത് ഭൂമി നഷ്ടപ്പെടുന്നവരുടെ കൂടെ സർക്കാരുണ്ടാകുമെന്നും നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കുമെന്നും തെളിയിച്ചു കാണിച്ചു. ഭൂമിക്ക് കേന്ദ്ര സർക്കാരാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നഷ്ടപരിഹാര തുക നൽകുന്നത്. കേരളത്തിലെ ഭൂമി വില ഉയർന്നതാണെന്നും ആ ന്യായം പറഞ്ഞ് കേന്ദ്ര സർക്കാർ പിന്മാറി. ഭൂമി വിലയുടെ 25% സംസ്ഥാനം വഹിച്ചുകൊണ്ട് ഈ പ്രതിസന്ധി പിണറായി സർക്കാർ മറികടന്നു. ഇന്നിപ്പോൾ ഒരിക്കലുമില്ലാത്ത മുന്നേറ്റം ദേശീയപാത വികസനത്തിൽ കേരളം കൈവരിച്ചു നമുക്ക് കാണാൻ സാധിക്കും. സംസ്ഥാനത്തു കൂടി കടന്നുപോകുന്ന ദേശീയപാതകളിൽ ഏറ്റവും ദൈർഘ്യമുള്ള ദേശീയപാത 66 1081 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടിയിരുന്നത്. ഇതിൻ്റെ 98.51% വരുന്ന 1065 ഹെക്ടർ ഭൂമിയും സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. ദേശീയപാത അതോറിറ്റി കേരളത്തിലെ ഓഫീസും പൂട്ടി പദ്ധതികളിൽ നിന്നെല്ലാം പിന്മാറി കത്ത് നൽകി താക്കോലും കക്ഷത്ത് വെച്ചുകൊണ്ട് പോയ അവസ്ഥയിലായിരുന്നു 2011-16 കാലത്തെ UDF ഭരണത്തിലുണ്ടായിരുന്നത്. തിരുവനന്തപുരം ബൈപ്പാസിനായി ആകെ 16 കിലോമീറ്റർ സ്ഥലം മാത്രമാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഏറ്റെടുത്തത്. ഈ ശൂന്യതയിൽ നിന്നാണ് ഇന്നത്തെ വമ്പൻ നേട്ടത്തിലേക്ക് സർക്കാർ എത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016 പ്രകടന പത്രികയിൽ നൽകിയ ഉറപ്പാണ് ഇപ്പോൾ പാലിക്കപ്പെടുന്നത്. കുത്തിത്തിരിപ്പും അട്ടിമറിയും വഴി കേരളത്തിൻ്റെ ദേശീയപാത വികസനം തടയാൻ ശ്രമിച്ച പലരും ഇന്ന് പദ്ധതിയുടെ അവകാശികളാകാൻ മത്സരിക്കുന്നുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. ഈ പാതയോരത്ത് പല സ്ഥലങ്ങളിലും ഫ്ലെക്സ് ബോർഡുകൾ വരെ വെച്ച് അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ അവർ ശ്രമിക്കുകയാണ്. ആ ഉളുപ്പില്ലായ്മ ചില കേന്ദ്രമന്ത്രിമാരിൽ നിന്ന് തന്നെ കാണേണ്ടി വരുന്നത് നമ്മുടെ ഗതികേടാണ്.